ഇന്നേ ദിവസം നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോകുന്നത് അവർ ലേഡി ഓഫ് മോസ്റ്റ് ബ്ലെസ്ഡ് സാക്രമെന്റ് ദിവ്യകാരുണ്യത്തിൻ്റെ നാഥ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പറയുന്നത് വിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ നയിക്കുവാൻ മാതാവിന് സാധിക്കും കാരണം അമ്മ ദിവ്യകാരുണ്യത്തോട് അത്ര ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു 9 മാസക്കാലം യേശുവിനെ തൻ്റെ ഉദരത്തിൻ്റെ സക്രാരിയിലും ജീവിതകാലം മുഴുവനും ഹൃദയത്തിൻ്റെ സക്രാരിയിലും ചുമന്ന പരിശുദ്ധ അമ്മയെപ്പോലെ യേശുനാഥനോട് ഇത്ര ആഴത്തിൽ അടുപ്പമുള്ള വേറെ ആരാണുള്ളത് പരിശുദ്ധ അമ്മയ്ക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ നാഥ എന്നൊരു നാമമുണ്ട് പീറ്റർ ജൂലിയൻ ഐമാർട്ട് എന്ന വിശുദ്ധനാണ് അമ്മയെ ആദ്യമായി ഇങ്ങനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാനയോടും പരിശുദ്ധ മാതാവിനോടും തീവ്രമായ ഒരു ഭക്തി ഉണ്ടായിരുന്നു അമ്മയെ ഒരു ദർശനത്തിൽ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം വെളിപ്പെടുത്തി കൊടുക്കുകയും അതിൻ പ്രകാരം ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് സാക്രമെൻറ്റ് എന്ന സന്യാസ സഭ രൂപീകരിക്കുകയും ചെയ്തു നമ്മുടെ ജീവിത വിസ്തീർണത്തിൻ്റെ മാതാവിൻ്റെ പങ്കിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ മറിയത്തെ നമ്മൾ എത്രയധികം അനുവദിക്കുന്നുവോ അത്രയേറെ ക്രിസ്തു മഹത്വീകരിക്കപ്പെടും ഈ ഒരു യാഥാർത്ഥ്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ കളങ്കമേൽക്കാത്ത കന്യകയെ തിരുവോസ്തിയിലെ ഈശോയെ സ്നേഹിക്കുന്നവളെ ദിവ്യകാരുണ്യത്തിന് യഥാർത്ഥമായ ആരാധന നൽകുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ വിശുദ്ധ കുർബാനയിലൂടെ ഈശോനാഥനെ സ്നേഹിക്കുവാനും അടുക്കുവാനും അറിയുവാനുമുള്ള കൃപ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ അതുവഴി ഞങ്ങളുടെ ജീവിതം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാകണമേ ആമീൻ.